ഒരു പ്രിൻസസ് കട്ട് ബ്ലൗസാണ് ഇന്ന് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യാം 15 ആണ് ലെങ്ത്ത് അതിൻ്റെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടി 16 മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആ ലൈൻ ഒന്ന് യോജിപ്പിച്ചെടുക്കാം അതിലിനി നമുക്ക് ഷോൾഡറും ആം ഹോളുമാണ് മാർക്ക് ചെയ്യാനുള്ളത് ഷോൾഡർ ഞാൻ 6 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കാരണം ബാക്ക് നെക്ക് ഡെപ്തലാണ് വരുന്നത് അതുകൊണ്ട് കുറച്ച് ഇത് മതി പിന്നെ ആം ഹോൾ 6.5 മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ആ ലൈൻ ജോയിൻ ചെയ്ത് കൊടുത്ത് നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാനുള്ളതാണ് അതിനു മുമ്പ് ചെസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം ചെസ്റ്റ് നമ്മളുടെ ചെസ്റ്റിൻ്റെ 4 ഒന്ന് എടുക്കുക അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുക ഇതാണ് നോർമൽ എല്ലാവരുടെയും ബ്ലൗസിൻ്റെ ചെസ്റ്റ് അളവ് എടുക്കേണ്ടത് അവരവരുടെ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അത് ചെയ്താൽ മതി ഇപ്പോൾ 9 ആണ് ഞാൻ എടുത്തത് 9 കൂടെ 1.5 സീം അലവൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കേണ്ടത് നെക്ക് ആം ഹോൾ ഡ്രോ ചെയ്യാൻ വേണ്ടി ഒരു 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൊടുത്ത് ആം ഹോൾ നമുക്ക് ഡ്രോ ചെയ്യാം അതിന് ശേഷം നമുക്ക് നെക്ക് വിട്ട് 2.7 അതായത് 2.75 2.75 നെക്ക് വിട്ട് നെക്ക് ലെങ്ത്ത് ഡീപ്പാണ് 9.5 ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അതുകൊണ്ടാണ് ഷോൾഡർ ഞാൻ കുറച്ചെടുത്തത് ഇനി വേസ്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം 8.5 അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് ടക്കിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കൂടാതെ 1.5 സീം അലവൻസും എല്ലാം ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട് ആം ഹോൾ ഒന്ന് കർവ് വച്ച് ഡ്രോ ചെയ്ത് എടുക്കാം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇത് ബ്ലൗസിൻ്റെ ബാക്ക് പീസാണ് ഈ ബാക്ക് പീസ് വെച്ചിട്ടാണ് ഇനി ഫ്രണ്ട് ഇതും നമ്മൾ കട്ട് ചെയ്യുന്നത് ഫ്രണ്ട് മാർക്ക് ചെയ്യുന്നത് ബാക്ക് വെച്ചിട്ട് തന്നെയാണ് ജസ്റ്റ് ഒരു അവിടെ ഒരു ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത് നല്ലതാണ് ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് കൊടുത്താൽ ബ്ലൗസ് നന്നായിട്ടിരിക്കും ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കാം അതിനു മുമ്പ് ഒരു കാര്യം മറന്നു കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഓൾറെഡി ഞാൻ ടക്കിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതായത് ബാക്ക് പോർഷനിലും നമ്മൾ ടക്കിട്ട് കൊടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് 1 ഇഞ്ച് ഓൾറെഡി ഞാൻ വിട്ടിട്ടുണ്ട് അപ്പോൾ ടക്ക് എൻ്റെ വിട്ട് മാർക്ക് ചെയ്യുന്ന ചെസ്റ്റിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഇപ്പോൾ 40 ചെസ്റ്റ് ഉള്ള ഒരാളാണെങ്കിൽ 40 ÷ 10 അപ്പോൾ 4 ആണ് നമ്മുടെ വിട്ട് പിന്നെ നമ്മൾ 1 ഇഞ്ചാണ് ഓൾറെഡി ടക്കിന് വിട്ടത് ആ 4 മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് രണ്ട് സൈഡിലേക്കും 1/2 കൊടുത്ത് ടക്കിനുള്ള പോയിൻ്റ് നമുക്കിങ്ങനെ മാർക്ക് ചെയ്യാവുന്നതാണ് ഇതിപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ഒന്നുകൂടെ ഈ വീഡിയോ കണ്ടാൽ മതി ഞാൻ മാർക്ക് ചെയ്യുന്ന ആ ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ പറയുന്നതും മാർക്കിങ്ങും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും ഓക്കെ ഇതിപ്പോൾ 1 ഇഞ്ച് ഞാൻ വിട്ട ടക്ക് ഞാൻ മാർക്ക് ചെയ്യുകയാണ് 1 ഇഞ്ച് ബോത്ത് സൈഡിലേക്കും 1 ഇഞ്ചാണ് ടോട്ടൽ വിത്ത് അത് 1/2 ആയിട്ട് ബോത്ത് സൈഡ് നമ്മൾ എടുക്കാം ഇതിനുശേഷം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം ബാക്ക് പാർട്ടിൽ പ്രത്യേകിച്ച് ഒരുപാട് കട്ട് മാർക്കിംഗ് ഒന്നും വരുന്നില്ല ഈ ടക്ക് മാർക്ക് മാത്രമേ കൂടുതലായിട്ട് വരുന്നുള്ളൂ അല്ലാതെ സാധാരണ ബ്ലൗസിനിൽ ചെയ്യുന്ന എല്ലാ മാർക്കുകളും മാത്രമേ ഇതിലുമുള്ളൂ ഇത് പ്രിൻസസ് കട്ടാണെങ്കിലും ഞാൻ നെക്കൊക്കെ ഡെപ്ത് ആയിട്ടാണ് ബോട്ട് നെക്കല്ല വെച്ചിരിക്കുന്നത് ഫ്രണ്ട് ഓപ്പണും ആണ് അതുകൊണ്ട് പ്രിൻസസ് കട്ടിങ് മാത്രമേ ഉള്ളൂ മറ്റേ ബോട്ട് നെക്ക് പ്രിൻസസ് കട്ടൊന്നുമല്ല ഫ്രണ്ട് ഓപ്പണാണ് ബാക്ക് ഓപ്പൺ അല്ല ഇനി നമുക്ക് ഈ പാർട്ട് വെച്ചിട്ട് ബാക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പോർഷനിൽ നമ്മുടെ ഫ്രണ്ട് വച്ചിട്ടുണ്ട് ഇത് സെയിം കളർ തുണി ആയതുകൊണ്ട് കാണാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട് ഞാനൊരു 1/2 ഇഞ്ച് പോർഷൻ വിട്ടിട്ടാണ് ഇത് വച്ചിരിക്കുന്നത് കാരണം എനിക്കവിടെ ഹുക്കിനുള്ള ഇത് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് പട്ടി പിടിപ്പിക്കാൻ ഒരു 1/2 ഇഞ്ച് സീം അലവൻസ് വേണം അതുകൊണ്ട് ആ 1/2 ഇഞ്ച് ഞാൻ സൈഡിൽ വിട്ടതിന് ശേഷമാണ് വച്ചിരിക്കുന്നത് പിന്നെ ബാക്ക് ലെങ്ത്തിനേക്കാളും ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് കൂടുതൽ
താഴേക്ക് ലെങ്ത് എടുത്ത് മാർക്ക് ചെയ്യണം. ഇത്രയും മാത്രമേ ബാക്കും ഫ്രണ്ടും തമ്മിൽ വ്യത്യാസമുള്ളൂ. ബാക്കിയെല്ലാം ഒരേ ഇതാണ്. നമ്മൾ മാർക്ക് ചെയ്യുന്നത് പിന്നീട് വരുന്നത് ഇത്തിരി വണ്ണത്തിൻ്റെ ഇതാണ്. അത് നമ്മൾ ടക്കിനനുസരിച്ച് കൂട്ടി കൊടുക്കുന്നുണ്ട്. ബാക്കിയുള്ള മാർക്കിംഗ് എല്ലാം സെയിം ബാക്കിൻ്റെ ഇത് വെച്ച് തന്നെ മാർക്ക് ചെയ്ത് വിട്ട് വിടുക. അതിനുശേഷം ബാക്ക് പോർഷൻ എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ടക്സ് എല്ലാം മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് പ്രിൻസസ് കട്ടിൻ്റെ ടക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ബ്ലൗസിൻ്റെ ഇതനുസരിച്ച് 36 ആണ്. അതിനെ ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.6 കിട്ടും. 3.6 കൂടെ ഒരു 1/2 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്യുമ്പോൾ 4.1 ആണ് കിട്ടുന്നത്. 4.1-ൽ 1 ഒരു റൗണ്ട് മെഷർമെൻ്റ് എന്നുള്ള രീതിയിൽ 4 കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ടക്കിൻ്റെ വിഡ്ത്ത്, അതായത് ടക്കിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തുടങ്ങുന്ന വിഡ്ത്ത് 4.1-ൽ മാർക്ക് ചെയ്യാം. 4.1 അല്ലെങ്കിൽ 4 ആയാലും കുഴപ്പമില്ല. അതിലാണ് ടക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നത്, ടക്കിൻ്റെ വിഡ്ത്ത്. ഓക്കെ, ഇനി അതിന് ശേഷം ടക്കിൻ്റെ ലെങ്ത്ത് നമുക്ക് മാർക്ക് ചെയ്യണം. നമ്മുടെ ഷോൾഡറിൽ നിന്ന് താഴേക്ക് ടക്ക് മാർക്ക് മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ മാർക്ക് ചെയ്യാൻ പോകുന്ന 10 ഇഞ്ചിലാണ് ടക്ക് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ താഴെ ഞാൻ 4 ഇഞ്ച് ഡിസ്റ്റൻസ് ഓൾറെഡി മാർക്ക് ചെയ്തു. ആ സെയിം ഡിസ്റ്റൻസ് തന്നെയായിരിക്കണം മുകളിലും വരേണ്ടത്. എന്നിട്ട് ആ 2 പോയിൻസ് തമ്മിൽ, താഴെ മുകളിലും 4 ഇഞ്ചസ് വന്നിട്ടുള്ള പോയിൻസ് തമ്മിൽ ജോയിൻ ചെയ്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കണം. ഈ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ചെയ്തതിന് ശേഷം നമ്മളൊരു പോയിൻ്റ് ഇടയപ്പെടുത്തിയിട്ടുണ്ട്. ആ പോയിൻ്റിലേക്ക് അവിടെ നിന്നൊരു കർവ് ഷേപ്പിലാണ് പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്യേണ്ടത്. അതിന് നമുക്ക് നമ്മുടെ ആം ഹോളിൻ്റെ മിഡ് പോയിൻ്റ്, ആം ഹോൾ ലെങ്ത്ത് എത്രയാണോ അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. എൻ്റെ ഇപ്പോൾ 4 ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ആ 4-ൽ നിന്ന് ഫ്രഞ്ച് കർവ് വെച്ചോ അല്ലെങ്കിൽ കൈകൊണ്ടോ ഒരു കർവ് ഷേപ്പിലായിരിക്കണം നമ്മൾ ഡ്രോ ചെയ്ത് എടുക്കേണ്ടത്. നല്ലൊരു കർവ് ഷേപ്പിൽ വന്നാൽ മാത്രമേ അതിൻ്റെ പെർഫെക്ഷനിൽ കിട്ടത്തുള്ളൂ. ഇപ്പോൾ അതിന് ശേഷം നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ 2 സൈഡിലുമായിട്ട് 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് ആ 1/2 ഇഞ്ച് ഇപ്പോൾ ഡ്രോ ചെയ്ത ലൈനിലേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 1/2 1/2 ഇഞ്ച് നമ്മൾക്ക് ആം ഹോളിൽ ഓൾറെഡി ടക്കിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്തു. ആ 1/2 ഇഞ്ച് നമ്മൾ ലാസ്റ്റ് നമ്മുടെ ആം ഹോളിൻ്റെ സൈഡിൽ 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ ആം ഹോള് പിടുത്തമുണ്ടാവും. അതുകൊണ്ടാണ് എത്ര ടക്കാണോ നമ്മൾ അവിടെ എടുത്തത് അത് ആം ഹോളിൻ്റെ സൈഡിൽ ഇട്ട് കൊടുക്കണം. അതുപോലെ താഴെ ഞാനൊരു 3 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ 4 മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് 3 ഇഞ്ച് ടക്കിന് വേണ്ടി ഞാൻ മാർക്ക് ചെയ്തു. ആ 3 ഇഞ്ച് ഞാൻ എക്സ്ട്രാ സൈഡിൽ. ഇനി എല്ലാ പോയിൻസും കൂടെ ജോയിൻ ചെയ്യാം. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് സീം അലവൻസ് നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് ഇതൊന്നും വേണ്ട. ആം ഹോളിൻ്റെ അവിടെയും നമ്മുടെ താഴെ വേസ്റ്റിലും നമ്മൾ എത്രയാണോ ടക്ക് എടുക്കുന്നത് അത് എക്സ്ട്രാ സൈഡിൽ ആഡ് ചെയ്തിരിക്കണം. അതിന് ശേഷം നമ്മൾ ബസ് പോയിൻ്റ് 10 മാർക്ക് ചെയ്തിരുന്നു. അതിലേക്ക് ഈ താഴെ മാർക്ക് ചെയ്ത 3 ഇഞ്ച് മാർക്ക് ചെയ്തതിൽ നിന്ന് ഒരു ട്രയാങ്കിൾ പോലെ വരച്ചെടുക്കണം. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് അത് ഞാൻ വരച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് നമ്മൾ കർവ് ഷേപ്പിൽ മുകളിലേക്ക് വെട്ടുന്നത്. ഇത് തുണി ഡിസൈൻ ഉള്ളതായതുകൊണ്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാക്കുക എല്ലാവരും. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഏറ്റവും എളുപ്പമുള്ള കട്ടാണ് പ്രിൻസസ് കട്ട്. പല രീതിയിലും പ്രിൻസസ് കട്ട് ചെയ്യുന്നവരുണ്ട്. പടി വച്ച് പ്രിൻസസ് കട്ട് ചെയ്യാം, അല്ലാതെയും ചെയ്യാം. ഇത് പടിയൊന്നുമില്ലാതെ സിമ്പിൾ പ്രിൻസസ് കട്ടാണ്. എളുപ്പത്തിൽ കട്ട് ചെയ്ത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു ബ്ലൗസാണ്. നല്ല ഷേപ്പിൽ കെടുക്കുകയും ചെയ്യും. മറ്റുള്ള ബ്ലൗസ് പോലെ അത്ര
ഡിഫിക്കൽട്ടൊന്നുമല്ല, ആർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. എല്ലാ മാർക്കും നമ്മൾ മാർക്ക് ചെയ്ത സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വയ്ക്കുന്നത് നല്ലതായിരിക്കും. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കത് സിമ്പിളായിരിക്കും. എവിടെയൊക്കെയാണ് അതിൻ്റെ സ്റ്റിച്ചിങ് വരേണ്ടത്, എവിടെയൊക്കെയാണ് ജോയിനിങ് എന്നൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ആ പോയിൻ്റ് മാർക്ക് ചെയ്ത പോയിൻ്റിൽ കൂടി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം, ആ പ്രിൻസസ് കർവ് കട്ട് ചെയ്ത് വരച്ചിട്ടുണ്ടല്ലോ, അത് കട്ട് ചെയ്യുമ്പോൾ ആ കർവ് ഷേപ്പ് മാറാതെ തന്നെ കട്ട് ചെയ്യണം. ഇപ്പോൾ കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം, ആ ഒരു കർവ് പൊസിഷൻ മാറരുത്. ആ കർവാണ് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ഷേപ്പ് കാണിക്കുന്നത്. അതിന് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി സ്ട്രെയിറ്റ് ആയിട്ടൊക്കെ വെട്ടിപ്പോയി കഴിഞ്ഞാൽ അത് വലിയ പാടാവും. അതുകൊണ്ട് അത് കറക്റ്റായിട്ട് വെട്ടണം. കാലിഞ്ച് മാർക്ക് ചെയ്തതൊക്കെ വെട്ടിക്കളയണം, അല്ലെങ്കിൽ നമുക്ക് അത് കറക്റ്റായിട്ട് കിട്ടത്തില്ല. ഇപ്പം നമ്മുടെ കട്ടിങ് ആണ് കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ കൂടി കട്ട് ചെയ്യാനുള്ള സ്ലീവിൻ്റെ പാർട്ടും കൂടെ ഉള്ളൂ. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് എടുത്തു. ഇപ്പോൾ ഫ്രണ്ട് പാർട്ട് ജോയിൻ ചെയ്ത് വരുമ്പോൾ കണ്ടല്ലോ, നല്ലോണം ഒരു കർവ് ഷേപ്പ് അവിടെയുണ്ട്. അത് ആ കപ്പിൻ്റെ ഷേപ്പ് നന്നായിട്ട് നമുക്ക് കിട്ടും. നമ്മുടെ അളവുകളൊക്കെ കറക്റ്റായിട്ടാണ് എടുത്ത് വെട്ടണമെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അതിൻ്റെ ഷേപ്പ് കിട്ടും. സ്ലീവ് ആണ് കട്ട് ചെയ്യാനുള്ളത്. സ്ലീവ് കട്ട് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമൊന്നുമില്ല. എത്ര ലെങ്ത്ത് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് സ്ലീവ് ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം നമ്മുടെ ആം ഹോളിൻ്റെ കർവ് എത്രയാണ് നമുക്ക് അളന്ന് നോക്കിയാൽ അറിയാം. ആം ഹോൾ കട്ട് ചെയ്തത് എൻ്റേത് ഒരു 8.8 സംതിങ് ഉണ്ട്. ആ 8.  സംതിങ് കിട്ടാൻ പാകത്തിന് വേണം നമ്മളത് അതിൻ്റെ വിഡ്ത് എടുക്കാൻ. വിട്ടെടുത്തതിന് ശേഷം ഏകദേശം ഒരു 3.5 ഡൗൺ മാർക്ക് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു ലൈൻ വരച്ച് നമുക്കൊരു ആം ഹോളിൻ ആമിൻ്റെ ഷേപ്പ് വരച്ചെടുത്താൽ മതി. സിമ്പിളായിട്ട് വരച്ചെടുത്താൽ മതി. വലിയ ഇതൊന്നുമില്ല. ഇപ്പോൾ ഫ്രഞ്ച് കർവ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ആം ഹോളിൻ്റെ ആം ഹോൾ കർവൊക്കെ വരച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്ത് ഒരു ഷേപ്പ് ആക്കിയെടുക്കുക. എന്നിട്ട് ഡൗണ് നമുക്ക് ഓപ്പണിങ് എത്ര വേണമെന്ന് വെച്ചാൽ ഓപ്പണിങ്ങും മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ടിങ് എല്ലാം കഴിഞ്ഞു. ആം ഹോളിൻ്റെ ആം നമ്മുടെ കൈയും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ലെങ്ത്തിൽ എടുത്താലും കുഴപ്പമില്ല. ആം ഹോളിൻ്റെ സൈഡിൽ തുണി തികയാതെ വരാതിരുന്നാൽ മാത്രം മതി. സിമ്പിളായിട്ടുള്ള കൈ കട്ട് ചെയ്യുക. അത് പ്രൊഫഷണലായിട്ട് കട്ട് ചെയ്യണതും എൻ്റെ വീഡിയോസിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഫ്രണ്ട് ആം ഹോള് ചെറുതായിട്ടൊന്ന് കുഴിച്ചു വെട്ടി ഷേപ്പ് ചെയ്തെടുക്കണം. ഇതോടുകൂടി ഇതാണ് നമ്മുടെ പ്രിൻസസ് ബ്ലൗസിന് വേണ്ടിയിട്ടുള്ള കട്ടിങ്. അപ്പോൾ എല്ലാ കട്ടിങ്ങും കഴിഞ്ഞു. ഇനി കുറച്ച് ക്രോസ് പീസുകളും പട്ടി പീസുകളും ഒക്കെയാണ് താഴെ ഞാൻ മടക്കിയല്ല വയ്ക്കുന്നത്. അത് ഏത് ബ്ലൗസ് തയ്ക്കുമ്പോഴും മടക്കി തയ്ക്കുന്നതിന് പകരം ഒരു പീസ് കട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. കാരണം